വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ ജീവചരിത്രം ദർശനങ്ങളുടെ കനകജ്വാല ഡോക്യുമെന്ററി ബുധനാഴ്ച പ്രകാശനം ചെയ്യും. ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വി എം സുധീരൻ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് പിന്നണി പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജീവ് കൗതുകം സംവിധാനവും എൻ സി അബ്ദുൽ ലത്തീഫ് നിർമ്മാണവും നിർവഹിച്ച വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ ജീവചരിത്രം പറയുന്ന ദർശനങ്ങളുടെ കനകജ്വാല എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം February 21 ബുധനാഴ്ചയാണ് നടക്കുന്നത്. ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വി എം സുധീരൻ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് പിന്നണി പ്രവർത്തകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ എം എം കാരശ്ശേരി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ലിൻഡോ ജോസഫ് എം എൽ എ, അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ, നഗരസഭാ ചെയർമാൻ പി ടി ബാബു എന്നിവർ, സംവിധായകൻ, നിർമ്മാതാവ്, വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ മകൻ ജലീൽ എന്നിവരെ ആദരിക്കും. ശിശുക്ഷേമ പ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച മുക്കം അനാഥശാലയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും സ്ഥാപകനാണ് വയലിൽ മൊയ്തീൻ കോയ ഹാജി. കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ, അവിഭക്ത കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, ബി ഡി സി ചെയർമാൻ, ജയിൽ ഉപദേശക സമിതി അംഗം തുടങ്ങി നിരവധി പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ക്ഷേത്രസന്നിധിയിലേക്കുള്ള റോഡിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയും അനാഥശാലയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതിമത പരിഗണനയില്ലാതെ ജോലി നൽകിയും മുക്കത്തിന് മതനിരപേക്ഷതയുടെ പ്രായോഗിക പാഠങ്ങൾ പകർന്നു നൽകിയതും മൊയ്തീൻ കോയ ഹാജിയാണെന്ന് പിന്നണി പ്രവർത്തകർ പറഞ്ഞു. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറത്തും തലമുറകൾക്ക് വഴികാട്ടുന്ന ധ്രുവനക്ഷത്രമായി ചരിത്രത്തിലും വർത്തമാനത്തിലും അദ്ദേഹം തിളങ്ങി നിൽക്കുന്നതായും പിന്നണി പ്രവർത്തകർ അവകാശപ്പെട്ടു. മൊയ്തീൻ കോയ ഹാജിയുടെ സേവന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായിരിക്കുമ്പോഴും പുതുതലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണെന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയതെന്നും അവർ അറിയിച്ചു. ഈ പ്രദേശത്തെ, ഈ മലയോര പ്രദേശത്തിൻ്റെ സർവവിധ വികസനത്തിനും അടിത്തറയിട്ട മൊയ്തീൻ കോയ ഹാജിയെ 41 വർഷങ്ങൾക്ക് ഇപ്പുറവും അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം, അതിൻ്റെ പ്രകാശനം 21-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വി എം സുധീരനാണ് ഇത് നിർവഹിക്കുന്നത്. അപ്പം മൊയ്തീൻ കോയ ഹാജി പൊതുവെ ഓർഫനേജിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ മാത്രമാണ് പലർക്കും അദ്ദേഹത്തെ പരിചയമുണ്ടായിരിക്കുക. ഈ മലയോര പ്രദേശത്തേക്ക് നേരത്തെ പശ്ചാത്തല മേഖലയിലും അതുപോലെ മുക്കത്ത് മതേതരത്വം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയുമെങ്കിലും മതേതരത്വം ജീവിതമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ മൊയ്തീൻ കോയ ഹാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മുഴുവനും വളരെ സെക്യുലറായിട്ടുള്ളൊരു സ്റ്റാൻഡ് എല്ലാ നിലക്കും, തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഓർഫനേജിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലുള്ള നിയമനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം വളരെ കൃത്യമായ ഒരു സാമൂഹ്യ നീതി പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ടി പി അബ്ദുൽ അസീസ്, യു പി അബ്ദുൽ മജീദ്, സലാം കാരമൂല, പ്രൊഫസർ വി എം ഉസ്സംകുട്ടി, മൊയ്തീൻ കോയ ഹാജിയുടെ മകൻ ജലീൽ, എൻ അഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.